ഏഷ്യാ ന്യൂസ് പരമ്പര ദുരിതത്തുരുത്ത്. നശിച്ചുകൊണ്ടിരിക്കുന്ന മൺട്രോ തുരുത്തിനെ സംരക്ഷിക്കാൻ ഇതുവരെയും ഒരു സർക്കാരും മുൻകൈയെടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം നൽകി മടങ്ങിയാൽ പിന്നെ ആരും ഇങ്ങോട്ട് വരാറുപോലുമില്ല. കണ്ടൽ പാർക്ക് സ്ഥാപിച്ച് തുരുത്തിനെ സംരക്ഷിക്കാമെന്ന പഠന റിപ്പോർട്ടുകൾക്കും സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല. അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇവിടെയുള്ളവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാവണം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നവകേരള യാത്രയുമായി എത്തിയ പിണറായി വിജയൻ മൺട്രോ തുരുത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. മൺട്രോ തുരുത്തിലെ ഓരോ പ്രശ്നവും മനസ്സിലാക്കിയ പിണറായിയുടെ വാക്കുകളെ ഒരുപാട് വിശ്വസിച്ചു തുരുത്ത് നിവാസികൾ. ഞങ്ങൾക്ക് റേഷൻ പോലും കിട്ടുന്നില്ല, അറിയുള്ള സത്യം പറയാനാതെ. ഞങ്ങൾ റേഷനില്ല, പണ്ടൊക്കെ ഞങ്ങൾക്ക് 5 കിലോ 10 കിലോ കാര്യമുണ്ട്, ഇപ്പൊ അതുമില്ല. കേട്ടില്ലേ, റേഷൻ പോലും കൃത്യമായി കിട്ടുന്നില്ല. ലോൺ എടുക്കാൻ ബാങ്കിൽ പോയാലും രക്ഷയില്ല. ഭൂമി നാളെ ഉണ്ടാകുമോ എന്നാണ് ബാങ്കുകാരുടെ ചോദ്യം. ഈ പ്രദേശത്തെ മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കാൻ ആലോചനയുണ്ടായെങ്കിലും സർക്കാർ മുൻകൈയെടുത്തില്ല. കണ്ടൽക്കാട് വെച്ച് തുരുത്തിനെ സംരക്ഷിക്കാമെന്ന ആശയവും ആരും ചെവിക്കൊണ്ടില്ല. ഭൂമി താന്നുപോകുന്നുള്ള പ്രതിഭാസത്തിന് വേണ്ടി ഇതായിട്ടും കണ്ടൽ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രയോജനപ്പെടും. കൊല്ലത്തു നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.